ആരാ? മാഡം ആയിരുന്നോ? ഈ സമയത്ത് എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ. ഇല്ല, മാഡം വരൂ. വാ മാഡം. എന്താ മാഡം ഈ രാത്രിയില്? എന്താ രാത്രി എനിക്ക് വന്നൂടെ? വരാം, പക്ഷേ തീരെ പ്രതീക്ഷിച്ചില്ല. ഈ സമയത്ത് ഞാനങ്ങനെ യാത്ര ചെയ്യാറുള്ളതല്ല. പിന്നെ ഗാന്ധാരിയമ്മ പറഞ്ഞു മോളുടെ കഥകള് കേട്ടപ്പോ നല്ല സങ്കടം തോന്നി. അങ്ങനെ വിഷമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിക്കില്ല, ഉടനെ പുറപ്പെടും വേദനിക്കുന്ന ആളെ ആശ്വസിപ്പിക്കാൻ. മോളെ ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികളെ മോളുടെ ഭർത്താവായി വന്നവൻ വഞ്ചിച്ചുവല്ലേ. അവനൊക്കെ കുഷ്ഠരോഗം വന്നേ ചാവത്തുള്ളൂ. നരകിച്ച് നരകിച്ച് കുറെ നാളീ ഭൂമി കിടക്കും. സത്യങ്ങൾ അറിഞ്ഞപ്പോ മോൾക്ക് അവനെ വിഷം കൊടുത്ത് കൊല്ലാൻ മേലായിരുന്നു. അവനൊക്കെ ശ്രമിച്ചതാ, പക്ഷേ അവിടെ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ടു. എന്നിട്ട് സ്വന്തം വീട്ടുകാരും മോളെ കൈവിട്ടു അല്ലേ. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അവരെന്താ അങ്ങനെ ചെയ്തെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോ അടുത്തു വരാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ വീട്ടുകാരൊക്കെ. മോളെ പോലൊരു സുന്ദരി കുട്ടിയെ എത്ര നാള് വീട്ടുകാർക്ക് കാണാതിരിക്കാൻ കഴിയും? എന്റെ വീട്ടിലുള്ളവരൊക്കെ പാവങ്ങളാ. പെട്ടെന്ന് ഞാൻ ചതിക്കപ്പെട്ടപ്പോ അവർക്കതൊന്നും താങ്ങാനായില്ല. അത് പിന്നെ അങ്ങനെയല്ലേ, താലോലിച്ച് വളർത്തുന്ന മക്കളുടെ ജീവിതം തകരുമ്പോ അവരെക്കാൾ കൂടുതൽ തകരുന്നത് കുടുംബത്തുള്ളവര്. രഹനയുടേത് പ്രണയവിവാഹമായിരുന്നു. അതെ, പെൺകുട്ടികളെ വശീകരിക്കാൻ മിടുക്കനായിരുന്നു കാണും ആ ദുഷ്ടൻ. അല്ലെങ്കിൽ പിന്നെ 10-18 പെൺകുട്ടികള് അവന്റെ വലയിൽ വന്ന് വീഴൂ. അതും ശരിയാ. ഇവനൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് മോക്ഷമാണ് അവ കിട്ടാൻ പോകുന്നത്? അല്ല, മോക്കയുടെ സൗകര്യങ്ങളൊക്കെ ധാരാളം. ഞാനൊന്ന് കാണട്ടെ വീടൊക്കെ. രഹനയുടെ സ്വഭാവം വെച്ചിട്ട് എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും. എന്നാൽ എനിക്കത് നേരിട്ട് ബോധ്യപ്പെടണം, വീട്ടിനകത്ത് സൗകര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന്. ബെഡ്റൂം എവിടെയാ? അവിടെ. ഓക്കെ. ബെഡ്റൂം കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നല്ല, നല്ല സൗകര്യമുണ്ട്. അല്ലെങ്കിലും ഗാന്ധാരിയമ്മ അമ്മയേക്കാൾ സൗകര്യത്തിൽ മറ്റുള്ളവർ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ. അതുകൊണ്ട് നോക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റണമെന്ന് കരുതി നോക്കിയെന്നേ ഉള്ളൂ. ഇത്രയും വലിയ വീടൊന്നും എനിക്ക് ആവശ്യമില്ലായിരുന്നു മാഡം. ആര് പറഞ്ഞു ആവശ്യമില്ലാന്ന്? ഇനിയിപ്പോ രഹനയുടെ സുഖ സൗകര്യങ്ങളിൽ ഗാന്ധാരിയമ്മ ശ്രദ്ധിക്കും, അമ്മയേക്കാൾ കൂടുതൽ ഞാനും. ഒരുത്തൻ വഞ്ചിച്ചെന്ന് കരുതി ജീവിതം ഇങ്ങനെ ഹോമിക്കണോ? മറ്റൊരു വിവാഹത്തെ പറ്റി ചിന്തിച്ചൂടെ? ഇനി അത് വേണ്ട മാഡം. ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ കഴിയുന്ന തന്നെയാ നല്ലത്. ആൾക്കാരുടെ ഹൃദയം തുറന്നു നോക്കിയിട്ട് നിക്കാഹീനൊന്നും പറ്റില്ലല്ലോ. അതും നേര. അല്ല, മാഡം മാരീഡ് അല്ലേ? ഒരുപാട് മാരേജ് കഴിഞ്ഞതാ മോളെ, നീ ഉൾപ്പെടെ പലരെയും കിട്ടിയതാ. ഇനി ഒരുത്തി കൂടി ക്യൂവിലുണ്ട്. എന്താ മാഡം ആലോചിക്കുന്നേ? പെട്ടെന്ന് മനസ്സൊന്ന് പെടഞ്ഞുപോയി. എന്റെ ജീവിതം ഒരു കഥയാ മോളെ, അത് എന്നെങ്കിലും ഞാൻ വിശദമായി പറഞ്ഞു കേൾപ്പിക്കാം. അല്ല മാഡം, ആദ്യമായിട്ട് വന്നിട്ട് ഒരു ചായയെങ്കിലും തരണ്ടേ? ഈ സമയത്തോ? തണുത്ത എന്തെങ്കിലും മതി, ജ്യൂസ് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഇനി രഹന പറഞ്ഞിട്ടൊന്നും കുടിച്ചില്ലെന്ന് വേണ്ട. ശരി മാഡം. മോളെ. എന്താ മാഡം? ഗൗഡസാറ് കഥകളെല്ലാം പറഞ്ഞ ശേഷം ഗാന്ധാരിയമ്മ അവരുടെ വീട്ടിൽ വന്ന് താമസിക്കാന്ന് മോളോട് പറഞ്ഞായിരുന്നു. പറഞ്ഞിരുന്നു.
അതാ നല്ലത്. അവിടെ ആ അമ്മയും മോളും മാത്രമേ ഉള്ളൂ. മോള് വന്നാ കാവേരിക്ക് അതൊരു കൂട്ടാവും. ഇപ്പൊ ഏതായാലും വേണ്ട മാഡം. മാഡം ഇരിക്കേ, ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. ഇനി ഒരിക്കലും വേണ്ടി വരില്ലടി. എന്റെ പല ഭാര്യമാരിൽ ഒരുവൾ അവളെ വീണ്ടും കണ്ടുമുട്ടി. മരിക്കാനുള്ള കൂടിക്കാഴ്ച. എന്തായടാ നാളത്തെ പ്രഭാതത്തില് എല്ലാവരും ഉണരുന്നത് അവളുടെ മരണ വാർത്ത കേട്ടായിരിക്കും. എന്റെ പേടി മറ്റവൻ ഇടക്കേറി വരുമെന്നായിരുന്നു. ആ പേടി എനിക്കും ഉണ്ടായിരുന്നു. എന്നാ ഇത്തവണ അത് സംഭവിച്ചില്ല. എടാ രാത്രി എന്നത് പൊട്ടിത്തെറിക്കോ? അതിലെന്താടോ ഒരു സംശയം. ഉറക്കത്തിൽ തന്നെ അവൾ പോവും. എടാ എല്ലാം കഴിയുമ്പോ പോലീസും വഴക്കും കേസൊക്കെ ആവൂലടാ. അല്ലെങ്കിൽ തന്നെ പിടികിട്ടാ പുള്ളിയല്ലേ ഞാൻ. പിന്നെ ഇനി എന്തോന്ന് കേസും വഴക്കും. നീ അവളുടെ ശത്രുവായിരുന്നല്ലോ. എന്നിട്ട് അകത്ത് കയറി ചെന്നപ്പോ അവൾക്ക് നിന്നെ സംശയം തോന്നിയില്ലേ? അവളുടെ കഥകൾ കേട്ട് മനസ്സ് നൊന്തുന്നാ ഞാൻ അവളോട് പറഞ്ഞത്. അവൾ ഉൾപ്പെടെ പല പെൺകുട്ടികളെയും ചതിച്ചവനെ ഞാൻ ശപിക്കുകയും ചെയ്തു. നീ നിന്നെ തന്നെ ശപിച്ച? അതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. അവളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ അതൊക്കെ വേണമെന്ന് തോന്നി. അവള് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും എത്തും, നിന്റെ ശത്രുക്കൾ എല്ലാവരും. ഈ വേഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവരെ എല്ലാവരെയും കാണും, അവരുടെ സങ്കടം ആസ്വദിക്കും. അവളെ കൊല്ലാൻ ഞാൻ ഇതിനു മുമ്പും ശ്രമിച്ചതാ, ഓർമ്മയുണ്ടല്ലോ. എന്നിട്ടും മരണം മാറി നിന്നു. ഇത്തവണ പഴക്കില്ല. വീട്ടുകാരുമായി പിണങ്ങി ഇവിടെ എത്തിയ അവളെ ഇനി അവളുടെ പുന്നാര് ബാപ്പയും ഉമ്മൂമ്മയൊന്നും ജീവനോട് കാണില്ല. കൃത്യം 3 മണിക്ക് അത് സംഭവിച്ചിരിക്കുന്നു. എല്ലാവരും ഗാഢനിദ്രയിലായിരിക്കുന്ന സമയത്ത് അലാറം വെച്ച് കിടക്കാം, ഒന്ന് സമാധാനമായി ഉറങ്ങാം. അവൾ എൻ്റെ ഫോട്ടോ ഗാന്ധാരി അമ്മയെ കാണിച്ചില്ലല്ലോ എന്ന സമാധാനത്തോടെ. നാളെ എന്റെ സീരിയല് തുടങ്ങുന്നേ. അതിന് ഞാൻ എഴുന്നേറ്റ് ഓടണോ? ഒന്നും പറഞ്ഞില്ലേ, ഭർത്താവായി പോയി, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ നാളെ മുതൽ കേരളത്തിലെ പ്രേക്ഷകർ പൂതനെ കണ്ടു തുടങ്ങുമല്ലേ? പൂതൻ ഇവിടെ കുറെ എണ്ണം ഉണ്ടല്ലോ. അവരങ്ങനെ അല്ലാത്തോണ്ടാടി നീ ഇപ്പോഴും ഇവിടെ കഴിയുന്നത്. എന്റെ പരസ്യം ടിവിയിൽ വന്നതിൽ പിന്നെ അത്യാവശ്യം ടിവിയിലൊക്കെ നോക്കുന്ന നിങ്ങൾ നോക്കാതായി. അതെ, അതുകൊണ്ട് എനിക്കിപ്പോ ടിവിയോട് പോലും വെറുപ്പായി. ഇത്തിരി മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ നാളെ രാത്രി കട തുറക്കാതെ ഒന്നിച്ചിരുന്ന് സീരിയൽ കാണാൻ ശ്രമിച്ചേനെ. അതിനുള്ള മാനസികാവസ്ഥ എനിക്കില്ലടി. അത് കാണത്തില്ല, പിന്നെ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഇനി ഒന്നിച്ചൊന്നുമില്ല, കുഞ്ഞിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതാണ് ഈ ജീവിതം. അതും കൂടെ അങ്ങ് അവസാനിപ്പിച്ചോ, എനിക്ക് ഒന്നിച്ചു പോണം നിർബന്ധമൊന്നുമില്ല. എന്താന്ന് മിണ്ടാത്തെ, അതിന് മറുപടി ഉടനെ വരുന്നതാണല്ലോ. ഇതിനൊക്കെ മറുപടി പറയല്ല വേണ്ടത്, തല്ലി ഇറക്കുക. അയ്യോടാ, ഇനിയിപ്പോ തല്ലി ഇറക്കിയാലേ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. സ്വന്തം കാലിൽ നിൽക്കാറായതുകൊണ്ട് കുഞ്ഞിനെ പോച്ചാനൊക്കെ എനിക്ക് കഴിയും. ആ ബോധം ഉണ്ടായാലേ നന്ന്. പിന്നെ അച്ഛന് കുഞ്ഞിനെ കാണാത്തോണ്ട് ചങ്ക് നിന്നുപോയെന്ന് പറഞ്ഞാലും മരിച്ചോട്ടെന്ന് ഞാനും കരുതും. അതുകൊണ്ടേ
ഇനിയിപ്പോ സംസാരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. ദഹിക്കാത്ത വർത്തമാനം പറഞ്ഞ ദഹനക്കേട് ഞാനും ഉണ്ടാക്കും, അത് ഓർമ്മ വേണം. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റതാ, ഒരു ഫോൺ കോളും പ്രതീക്ഷിച്ചുകൊണ്ട്. അവളുടെ മരണ വാർത്ത വിളിച്ചറിയിക്കുന്ന ഒരു ഫോൺ കോള്, എന്നാ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അവള് കത്തിക്കരിഞ്ഞു പോയെങ്കിൽ പരിസരവാസികൾ ആരെങ്കിലും വേണമല്ലോ വിളിച്ചു പറയാൻ. ഈ കൊച്ചുകൊളുപ്പാകാലത്ത് ആര് വിളിക്കാനാ? നീ ഒരു കാര്യം ചെയ്, അങ്ങോട്ട് വിളിക്ക്. എടൂ, ഈ സമയത്ത് അവളുടെ മൊബൈലിലേക്ക് വിളിക്കുന്ന അപകടമാ. കുറച്ച് കഴിയുമ്പോഴേ അവിടെ പോലീസിന്റെ ബഹളമായിരിക്കും. എടാ, ഇങ്ങോട്ടെങ്ങനെ പോലീസ് വരുമോ? ഗാന്ധാരിയമ്മയുടെ സ്വാധീന മേഖലയിലായതുകൊണ്ട് വരില്ലാന്ന് പ്രതീക്ഷിക്കാം. പിന്നെ വരും, അവളുടെ ബാപ്പയും ഉമ്മയും ഉമ്മമ്മയൊക്കെ, കൂട്ടത്തിൽ അവളുടെ കൂട്ടുകാരികളും, എൻ്റെ മുൻ ഭാര്യമാർ, എല്ലാവരെയും ഞാൻ അടുത്ത് നിന്ന് തന്നെ കാണും. യാമിനിയുടെ വേഷത്തിൽ അവൾ ജോലിയിൽ തിരിച്ചു കയറിയപ്പോൾ തന്നെ ഞാൻ കുറിച്ചിട്ട് കഴിഞ്ഞതാ അവളുടെ മരണസമയം. ഇനി അവൾക്ക് പിന്നാലെ മറ്റു പലരും പോവും. രോഹിണി, ലീന, ജോസ്, നന്ദൻ, നരൻ, അങ്ങനെ മറ്റു പലരും, എന്നെ ദ്രോഹിച്ചവര്, എൻ്റെ മരണവാർത്ത അറിഞ്ഞ് ആഹ്ലാദിച്ചവര്, ആരെയും ഞാൻ ബാക്കി വെക്കില്ല. അതെന്റെ ശബദാടോ? പാഞ്ചാലി ശബദമാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. നമുക്കൊന്നും നേടാനില്ല എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർക്കുള്ള പലതും നഷ്ടപ്പെടുത്താൻ ആവേശം കയറുന്നത്. എടാ, നമുക്ക് നേടാനില്ല എന്ന് ആരാ പറഞ്ഞത്? ഗാന്ധാരി അമ്മക്കുള്ളതിലാ മടിച്ചു മാറ്റാനല്ലേ ഈ നാടകം മൊത്തം നീ കളിക്കുന്നത്? ഇനിയിപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലടോ. ഇവിടെ വേഷം മാറി നിന്നുകൊണ്ട് നേടാൻ കഴിയുന്നതും മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുന്നതും എന്റെ ലാഭം തന്നെയാണ്. ആ, സൈറ്റ് എഞ്ചിനീയറാ, അയാൾ വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എടാ, അറിയാതെ നീ ശബ്ദത്തിൽ സംസാരിക്കല്ലേ? അറിയാവൂ, താനത് കുടിച്ചോ. അസേന പറയ്, ഇന്ന് സൈറ്റിലേക്ക് വരൂ. വേണം, വരാം, വരാതിരിക്കാം, മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ല വേണം. ശരി, സൈറ്റിലോട്ട് ചെല്ലുവന്നു. നല്ല വാർത്ത ഒരു നാവിന്ന് വരുന്നില്ല. ഇനി ഗാന്ധാരി അമ്മയുടെ മോളുടെ നാവിന്ന് വന്നാലോ? അല്ല, അവിടെ ആയിരിക്കുമല്ലോ വിവരങ്ങളെല്ലാം ആദ്യം വിളിച്ചറിയിക്കരുത്. ആ, ഞാനെന്തായാലും അവിടെ വരുന്ന് പോയിട്ട് വരാം. പ്രതീക്ഷിക്കുന്ന വാർത്ത കേട്ടാ മതിയായിരുന്നു. ഇവൻ കാലന്റെ അവതാരം തന്നെ. ആരും ഒന്നും അറിഞ്ഞ മട്ടില്ല. ആഹാ, എന്താ ശക്തി ഏട്ടാ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല. ഈശ്വര, കേൾക്കാൻ പോകുന്നത് മരണവാർത്ത ആയിരിക്കണേ. ഹലോ അഭിലാഷ്, എന്തൊക്കെയുണ്ടടാ? ഇല്ലടാ, ഞാനിപ്പോ അങ്ങോട്ടൊന്നും വരുന്നില്ല. സമയം കിട്ടുമ്പോ നീ ഇങ്ങോട്ട് വാ, കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോവാലോ. ശരിയടാ, ഞാൻ വിളിക്കാം. അഭിലാഷ് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ബോയ്ഫ്രണ്ട് ആണോ? ആ, അങ്ങനെയൊക്കെ പറയാം. അത് കേട്ടപ്പോ മുഖം വാടിയോ? അങ്ങനെയൊന്നുമില്ല, ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എന്തായാലും എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
അതുകൊണ്ടാ അവൻ ബോയ്ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോ തമ്പുരാന്റെ മുഖം വാടിയത്. ഞാനത് നിഷേധിക്കുന്നില്ല. ഒരാളെ നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴാ, അയാൾ വേർപിരിഞ്ഞു പോകുമ്പോഴാ അയാളെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. അപ്പോ ഞാനാ ഹൃദയത്തിലുണ്ട്. എന്താ സംശയം? അങ്ങനെ ഇല്ലാതിരിക്കാൻ ഞാൻ ഹൃദയമില്ലാത്തവനൊന്നും അല്ലല്ലോ. ഞാൻ ചായ അടിക്കട്ടെ? ആ വേണ്ട, രാവിലെ എഴുന്നേറ്റപ്പോ ആകെ ഒരു അസ്വസ്ഥത. ഇവിടെ ആർക്കും കുഴപ്പമില്ലാന്ന് ഉറപ്പു വരുത്താൻ വന്നതാ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഹേയ്, വിളിക്കണോ? വേണ്ട, ശരി ഞാൻ പോയിട്ട് വരാം. ആ ചവർ ബോംബിന് പൊട്ടിയില്ലേ. രഹന വന്നില്ലല്ലോ, എന്തു പറ്റി? കൃത്യസമയത്ത് വരുന്ന ആളാണല്ലോ. ഒരുപാട് ദുരൂഹതയുള്ള ആളല്ലേ, വന്നിട്ട് വന്നെന്ന് പറഞ്ഞാ മതി. എന്താ? സത്യസന്ധയായ ഉദ്യോഗസ്ഥ വന്നില്ല മാഡം. എന്നെ ഓവർടേക്ക് ചെയ്ത് തിരിച്ചു കയറിയതല്ലേ, അതുകൊണ്ട് ഇനി തോന്നിയ പോലെ വരാൻ പോവാന്നായിരിക്കും. ആ കുട്ടി എല്ലാരും കരുതുന്ന പോലെ അത്ര മോശക്കാരിയല്ല മാഡം. ശരം, അതേപ്പറ്റി ഞാൻ തന്നോട് ചോദിച്ചോ. ആരൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ വ്യക്തമായ ധാരണയുണ്ട് എനിക്ക്. സോറി മാഡം. പൊക്കോ. തോന്നിയ സമയത്ത് പോവുകയും വരികയും ചെയ്യണമെങ്കിലേ ആക്ഷൻ എടുക്കണം മാഡം. കാര്യങ്ങൾ ഗാന്ധാരി അമ്മയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൾ ഇനി വരില്ല ഒരിക്കലും. ഗുഡ് മോർണിംഗ് മാഡം. സോറി മാഡം, രാവിലെ എഴുന്നേറ്റപ്പോ തല പൊക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് ഭാരമായിരുന്നു. പിന്നെ കുറച്ച് സമയം കൂടി ഉറങ്ങി. സാരമില്ല, അതിന് പകരം ഞാൻ വൈകുന്നേരം കൂടുതൽ സമയം ഇരുന്നോളാം. ഇവിടെ ചത്തില്ലേ? എന്താ മാഡം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? ലേറ്റ് ആയതിന്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ. ഇറ്റ്സ് ഓക്കെ, ഇനിയിപ്പോ എം ഡിയുടെ ആളായതുകൊണ്ട് പിടിയങ്ങ് മുകളിലാണല്ലോ. ഇനിയിപ്പോ എം ഡിയുടെ ആളായതുകൊണ്ട് പിടിയങ്ങ് മുകളിലാണല്ലോ. ജി എം ആയ എനിക്ക് പോലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനൊന്നുമില്ല മാഡം, ജി എമ്മിന്റെ ആജ്ഞകൾക്കനുസരിച്ച് ഞാൻ മുന്നോട്ട് പോവും. കമ്പനിയുടെ താല്പര്യങ്ങളെ പരമാവധി സംരക്ഷിക്കാനും ഞാൻ ശ്രമിക്കും. ജോയിൻ ചെയ്തതിന് ശേഷം ഇതുവരെ ഞാൻ ലീവ് എടുത്തിട്ടില്ല. ഇന്ന് നല്ല അവശതയുണ്ടായിരുന്നു, എന്നിട്ടും വീട്ടിലിരിക്കാൻ തോന്നിയില്ല. ഗുഡ്. കുറുക്കം പുറത്തായതുകൊണ്ട് തൽക്കാല ആശ്വാസമുണ്ട്. അയാളാണ് രഹനയെ വഴിതെറ്റിച്ചുകൊണ്ടിരുന്നത്. കുറുക്കനെന്ന് ഉദ്ദേശിച്ചത് കുറുപ്പ് സാറിനെയാണെന്ന് മനസ്സിലായി. അതിലും വലിയ കുറുക്കന്മാര് ഇതിനകത്തുണ്ട് മാഡം. അവരെയൊന്നും മാഡം തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അവരുടെ കള്ളക്കണക്കുകൾ തുറന്നു കാട്ടിയിട്ടും അതിലേക്ക് മാഡത്തിന്റെ ശ്രദ്ധ പോകുന്നില്ല. എന്നെ അളക്കണ്ട, ആരൊക്കെ എങ്ങനെയൊക്കെയെന്ന് എനിക്കറിയാം. ആരുടെയെങ്കിലും ഉള്ളിലെ നന്മയുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള കഴിവും ഉണ്ട്. അവരുടെ മുന്നിൽ തല താഴ്ത്താനും മടിയില്ല. അതുകൊണ്ടാണ് രഹനയെ കാണാൻ ഞാൻ ഇന്നലെ രഹനയുടെ ഗസ്റ്റ് ഹൗസിൽ വന്നത്. കഴിഞ്ഞുപോയതിനൊക്കെ ക്ഷമ പറഞ്ഞതും. അതുകൊണ്ട് കൂടുതൽ പറയണ്ട. കമ്പനി വെള്ളപൂശി എന്ന് കരുതി ഇനിയിപ്പൊ തോന്നിയ പോലെ പോകാമെന്ന ചിന്തയും വേണ്ട. ശരി മാഡം. ചത്തില്ല അവള്, ഇനി അവളുടെ വായിക്കാത്തോണ്ട് ബോംബ് വെക്കേണ്ടി വരും. ഛേ,
ആ ചവറ് നോമ്പ് പൊട്ടിയില്ലല്ലോ. ഹായ് യാമിനി, ചെറിയൊരു ബോംബായിരുന്നു എങ്കിലും നീ വിചാരിച്ച പോലെ ഒരു പൊട്ടിത്തെറി ഉണ്ടായെങ്കിൽ എർഹന ഇപ്പം തീർന്നേനെ. എന്നാൽ ഇപ്പോൾ അതവിടെയില്ല, അത് ഞാൻ മാറ്റി നീ അറിയാതെ. രഹനിയും നിന്റെ സൈൻ ഫയലിൽ കണ്ടതുപോലെ മറ്റൊരു മറിമായം. രണ്ട് കണ്ണുകൾ നിന്റെ പിന്നാലെയുണ്ട്, നിന്റെ നിഴലായി. അതുകൊണ്ട് ജാലവിദ്യ കൂടുതൽ വേണ്ട. ഈ നാട്ടിൽ നിന്നും നീ പോകാനും ശ്രമിക്കണ്ട. പിന്തുടരുന്ന നിന്നെ ഞാൻ. യാമിനി 007. അതുകൊണ്ട് പണം വരുന്നതനുസരിച്ച് മാറിയല്ലേ പറ്റൂ. എഞ്ചിൻ ചായ അവനെ കൊന്നു എന്നുള്ള കാര്യം ഉറപ്പാ, പക്ഷേ മരിച്ചവന്റെ ബോഡി കിട്ടിയിട്ടില്ല. ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. മാറണം പാഴേ.